ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അസ്ഥിര കാലാവസ്ഥ കാരണം മസ്കറ്റ് ഗവർണറേറ്റിലുടനീളമുള്ള എല്ലാ പാർക്കുകളും താൽക്കാലികമായി അടച്ചുപൂട്ടുന്നതായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി പ്രഖ്യാപിച്ചു. മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് അടച്ചിടലെന്നും കാലാവസ്ഥ സുസ്ഥിരമായ ശേഷം സന്ദർശകർക്കായി വീണ്ടും തുറക്കുമെന്നും മുനിസിപ്പാലിറ്റി അധികൃതർ വ്യക്തമാക്കി. UAE അബുദാബിയിലും ദുബൈയിലും ഇന്ന് പുലർച്ചെ ശക്തമായ മഴ പെയ്തു. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റുമുണ്ടായിരുന്നു. പുലർച്ചെ 3 മണിക്ക് ഇടിയും മിന്നലും അനുഭവപ്പെട്ടു. ശക്തമായ മഴയെ തുടർന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം രാജ്യത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അൽദഫ്ര അൽസില പ്രദേശങ്ങളിലാണ് കനത്ത മഴ ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ഇന്ന് രാത്രി 8 മണി വരെ അസ്ഥിരമായ കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. May 2-3 തീയതികളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് നേരത്തെ അറിയിപ്പ് നൽകിയിരുന്നു. ഇതേ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശവും അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട്. ഷാർജയിലും ദുബൈയിലും സ്കൂളുകൾക്ക് വിദൂര പഠനം ഏർപ്പെടുത്തി. പാർക്കുകളും ബീച്ചുകളും അടച്ചിട്ടുണ്ട്. ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിക്കുന്ന കാര്യം പരിഗണിക്കാൻ കമ്പനികൾക്കും നിർദ്ദേശം നൽകി. അതേസമയം ഒമാനിലും ഇന്ന് കനത്ത മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. May 2 വ്യാഴാഴ്ച കനത്ത മഴയ്ക്കും കാറ്റിനും ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ടെന്ന് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. 20 മുതൽ 80 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അറിയിപ്പിൽ പറയുന്നത്. ഇതേ തുടർന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പൊതുജനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി. UAE കനത്ത മഴ ദുബൈയിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകളെയും ബാധിച്ചു. നിരവധി വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ചില സർവീസുകൾ വഴിതിരിച്ചുവിട്ടു. 5 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടതായും ദുബൈ വിമാനത്താവളത്തിലേക്ക് എത്തുന്ന 9 വിമാനങ്ങൾ ഇവിടെ നിന്നും പുറപ്പെടുന്ന 4 വിമാനങ്ങളും റദ്ദാക്കിയതായും ദുബൈ എയർപോർട്ട് സ്ഥിരീകരിച്ചു. മഴയും അത് കാരണമുള്ള ഗതാഗത കുരുക്കുകളും പ്രതീക്ഷിക്കുന്നതിനാൽ യാത്രക്കാർ അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് ദുബൈ വിമാനത്താവളം അധികൃതരും വിമാന കമ്പനികളും ആവശ്യപ്പെട്ടു. ദുബൈ വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവർ നേരത്തെ സ്വകാര്യ വാഹനങ്ങളിലായാലും പൊതുഗതാഗത സംവിധാനങ്ങളെ ആശ്രയിക്കുകയാണെങ്കിലും അല്പം നേരത്തെ ഇറങ്ങണമെന്നും വഴിയിൽ ഉണ്ടായേക്കാവുന്ന തടസ്സങ്ങൾ കൂടി കണക്കിലെടുത്ത് അധിക സമയം കാണണമെന്നും അറിയിപ്പുണ്ട്. മോശം കാലാവസ്ഥ സംബന്ധിച്ച അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ദുബൈ അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയും ദുബൈ അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയും യാത്ര ചെയ്യുന്ന അതിഥികൾ അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ മുൻകൂട്ടി നടത്തണമെന്നാണ് അഭ്യർത്ഥിച്ചത്. ഗതാഗത കുരുക്ക് പോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ തത്സമയ ട്രാഫിക് വിവരങ്ങൾ നൽകുന്ന സ്മാർട്ട് ആപ്പുകൾ ഉപയോഗിക്കണം. 1, 3 ടെർമിനലുകളിലേക്ക് വരുന്നവർക്ക് ദുബൈ മെട്രോ ഉപയോഗിക്കുകയും ചെയ്യാം. സൗദി അറേബ്യയിൽ 2024 ഏപ്രിൽ മാസത്തിൽ 1790 പരിശോധനകളിലായി 268 പേരെക്കുറിച്ച് അന്വേഷണം നടത്തിയതായി അഴിമതി വിരുദ്ധ സമിതി അറിയിച്ചു. തുടർന്ന് കൈക്കൂലി, ഓഫീസ് അധികാര ദുർവിനിയോഗം, കള്ളപ്പണം വെളുപ്പിക്കൽ, വ്യാജരേഖ ചമക്കൽ എന്നീ കുറ്റങ്ങളിൽ ഉൾപ്പെട്ട 166 പ്രതികളെ അറസ്റ്റ് ചെയ്തു. ആഭ്യന്തരം, പ്രതിരോധം, നാഷണൽ ഗാർഡ്, നീതിന്യായം, ആരോഗ്യം, മാനവ വിഭവശേഷി, സാമൂഹിക വികസനം, മുനിസിപ്പൽ, റൂറൽ അഫയേഴ്സ്, ഹൗസിംഗ് മന്ത്രാലയങ്ങളിലെ ജീവനക്കാരും പ്രതികളിൽ ഉൾപ്പെടുന്നു. സാമ്പത്തികമോ ഭരണപരമോ ആയ അഴിമതിയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണമെന്നും അധികൃതർ പൊതുജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അറബിക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം മൂലം UAE കഴിഞ്ഞ ദിവസം ആരംഭിച്ച നേരിയ ഇടത്തരം മഴ ഇന്ന് ശക്തമാകും. രാത്രി വരെ UAE എല്ലാ ഭാഗങ്ങളിലും മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. 22 മുതൽ 45 മില്ലിമീറ്റർ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ അധികൃതർ പ്രവചിച്ചിരിക്കുന്നത്. 22 മുതൽ 45 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് സൂചന. ദേശീയ ദുരന്ത നിവാരണ സമിതി മുൻകരുതൽ നടപടികൾ ഊർജിതമാക്കി. പ്രതികൂല കാലാവസ്ഥയിൽ നൽകുന്ന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അഭ്യർത്ഥിച്ചു. വിവരങ്ങൾക്ക് ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കണമെന്നും ആവശ്യപ്പെട്ടു. മഴയും കാറ്റും മൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾ ലഘൂകരിക്കുന്നത് സംബന്ധിച്ച് പ്രാദേശിക വകുപ്പുകളുമായി സമിതി ചർച്ച നടത്തിയിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയം, നാഷണൽ സെന്റർ ഓഫ് മെട്രോളജി, സർക്കാർ ഏജൻസി എന്നിവയുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. അടിയന്തര ഘട്ടങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു. അതേസമയം ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ഒന്നിച്ച് മഴ ലഭിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടായിരിക്കും. സൗദിയിൽ നിന്നും തുടങ്ങിയ മഴ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, UAE വഴി ഒമാനിലാണ് അവസാനിക്കുക. ഖത്തറിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷകർ സൂചിപ്പിച്ചു. കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ദുബൈയിലെ സ്വകാര്യ സ്കൂളുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും നാളെയും ഇ ലേണിംഗ് ആയിരിക്കുമെന്ന് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി അറിയിച്ചു.
ഒമാനിൽ അസ്ഥിര കാലാവസ്ഥ പ്രവചിക്കപ്പെട്ട സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതൽ മസ്കറ്റ്, ദോഫർ, അൽ ദാഖ്ലിയ, നോർത്തൽ ഷർക്കിയ, സൗത്തൽ ബാത്തിന, അൽ ദാഹിറ ഗവർണറേറ്റുകളിൽ ഉപസമിതികളുടെ കൂടെ നാഷണൽ എമർജൻസി മാനേജ്മെന്റ് കമ്മിറ്റിയും പ്രവർത്തനക്ഷമമായി. മഴ സാധ്യത പ്രവചന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ സാധ്യതയുള്ള നാശനഷ്ടങ്ങളുടെയും പ്രത്യാഘാതങ്ങൾ കുറയ്ക്കുന്നതിനും ലഘൂകരിക്കുന്നതിനും വേണ്ടിയാണെന്നും പ്രസ്താവനയിൽ വിശദീകരിച്ചു. ജീവനും സ്വത്തുക്കൾക്കും സുരക്ഷ നൽകാനും ഔദ്യോഗിക അധികാരികളിൽ നിന്നുള്ള വിവരങ്ങൾ പിന്തുടരാനും അതീവ ജാഗ്രതയും മുൻകരുതലും സ്വീകരിക്കണമെന്നും ദേശീയ എമർജൻസി മാനേജ്മെന്റ് കമ്മിറ്റി എല്ലാവരോടും അഭ്യർത്ഥിച്ചു. ഒമാനിൽ കനത്ത മഴ പെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ അൽവുസ്ത ഒഴികെയുള്ള എല്ലാ ഗവർണറേറ്റുകളിലും സർക്കാർ സ്വകാര്യ വിദേശ സ്കൂളിലെ പഠനം ഓൺലൈനായി മാറ്റുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. നിലവിൽ വ്യാഴാഴ്ചയിലെ പഠനം മാത്രമാണ് ഓൺലൈനാക്കി തീരുമാനിച്ചിരിക്കുന്നത്. മസ്കറ്റ് മെട്രോ പദ്ധതിയുടെ കൺസൾട്ടൻസി പഠനങ്ങൾ ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാകുമെന്നും ഒമാന്റെ തന്ത്രപ്രധാനമായ നഗരവികസന പദ്ധതി മസ്കറ്റ് മെട്രോ പദ്ധതി പുരോഗമിക്കുന്നു എന്നും അറിയിപ്പ്. മസ്കറ്റ് മെട്രോയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പഠനങ്ങൾ ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാകുമെന്ന് ഗതാഗത കമ്മ്യൂണിക്കേഷൻസ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി സൗദ് ബിൻ ഹമൂദ് ബിൻ സെയ്ദൽ മൗലിയാണ് അറിയിച്ചത്. 1 ബില്യൺ ഒമാൻ റിയാൽ നിക്ഷേപം ആവശ്യമുള്ള നിർദ്ദിഷ്ട മെട്രോ ലൈൻ 55 കിലോമീറ്ററിലധികം നീളുകയും 42 പാസഞ്ചർ സ്റ്റേഷനുകൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നതാണ്. മസ്കറ്റ് മെട്രോയുടെ ആദ്യ കൺസൾട്ടൻസി പഠനത്തിന് ഫൈനാൻഷ്യൽ ബിഡിംഗ് പ്രക്രിയ MTCIT കഴിഞ്ഞ വർഷം ആരംഭിച്ചിരുന്നു. ഗതാഗതക്കുരുക്ക് ലഘൂകരിക്കുക, വിനോദസഞ്ചാരികൾക്കുള്ള നഗരത്തിന്റെ ആകർഷണം വർദ്ധിപ്പിക്കുക, റൂവിയിലെയും മത്രയിലെയും വാണിജ്യ കേന്ദ്രങ്ങളെ പടിഞ്ഞാറ് സീപുമായി ബന്ധിപ്പിക്കുന്ന കാര്യക്ഷമമായ ജനകീയ ഗതാഗത സംവിധാനം സ്ഥാപിക്കുക, വിമാനത്താവളത്തിലേക്ക് ഒരു അധിക ശാഖയും മറ്റ് പൊതുജനങ്ങളുമായി സംയോജിപ്പിക്കലും മസ്കറ്റ് മെട്രോയുടെ പ്രാഥമിക ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. കൂടാതെ നഗരത്തിന്റെ കാർബൺ പുറന്തള്ളലുകൾ കുറയ്ക്കുന്നതിലൂടെ പാരിസ്ഥിതിക സുസ്ഥിരതയ്ക്ക് സംഭാവന നൽകാനും മെട്രോ പദ്ധതി ലക്ഷ്യമിടുന്നു. പൊതുഗതാഗത ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുന്നത് മന്ത്രാലയത്തിന്റെ മഹത്തായ മസ്കറ്റ് വികസന പദ്ധതിയുമായി യോജിക്കുന്നു. ഇത് പ്രതീക്ഷിക്കുന്ന ജനസംഖ്യ വളർച്ചയെ ഉൾക്കൊള്ളുക, നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക, ഗതാഗത ശൃംഖലകൾ മെച്ചപ്പെടുത്തുക, സേവന നിലവാരം ഉയർത്തുക, അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക എന്ന ലക്ഷ്യങ്ങളും ഉൾക്കൊള്ളുന്നു. ഒമാനും സൗദി അറേബ്യയും തമ്മിലുള്ള റെയിൽവേ ലിങ്ക് സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന പഠനങ്ങളും അൽവംവലി വെളിപ്പെടുത്തി. സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോട് കൂടിയുള്ള കനത്ത മഴയും ശക്തമായ കാറ്റും രേഖപ്പെടുത്തി. മഴയെ തുടർന്നുണ്ടായ പ്രളയത്തിലും വെള്ളപ്പൊക്കത്തിലും വലിയ നാശനഷ്ടമുണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. മദീനയിലാണ് ഏറ്റവും ശക്തമായ മഴയുണ്ടായതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മദീന മേഖലയിലെ അൽ ഈസ് ഗവർണറേറ്റിൽ കനത്ത മഴ പെയ്തതോടെ താഴ്വരകളും വാദികളും കവിഞ്ഞൊഴുകി ശക്തമായ ജലപ്രവാഹം രൂപപ്പെട്ടു. മഴയും കാറ്റിനും തുടർന്നുണ്ടായ പ്രളയവും പരിഗണിച്ച് സൗദി നാഷണൽ സെന്റർ ഓഫ് മെറ്ററോളജി മദീനയിൽ മുന്നറിയിപ്പ് ലെവൽ റെഡായി ഉയർത്തി. ദുരന്തം ലഘൂകരിക്കുന്നതിനായി സിവിൽ ഡിഫൻസ് ഉൾപ്പെടെയുള്ള സുരക്ഷാ വിഭാഗങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മദീന മേഖലയിലെ സൗദി സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റ് മുന്നറിയിപ്പ് നൽകി. താഴ്വരകളും നീരൊഴുക്കുകളും ഒഴിവാക്കാനും കാർഷിക മേഖലയിലെ റോഡുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ജാഗ്രത പാലിക്കാനും നിവാസികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.